അപ്പം അത്രയും മോശം ഒരു ശരീരവുമായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. ഹൈ ഹീൽസ് ഏർപ്പെടാം, വലിയ വലിയ ഗൗണൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സ്കൂളിൽ കൂടെ ഇങ്ങനെ സ്റ്റൈലാക്കി പോകുന്നതൊക്കെ നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് എൻ്റെ ശരീരത്തിൽ നടന്നത് 10 സർജറികളാണ്. എൻ്റെ ഉമ്മ കുറെ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പൈസ ഇറക്കാം, ഇവിടെ ഒരു ടോയ്ലറ്റ് കെട്ടാനുള്ള അനുവാദം നിങ്ങൾ തന്നാൽ മതി. ശാദിയ ക്ലാസ്സിലുള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിക്കാത്തത്, ഇവളെ ക്ലാസ്സിൽ നിന്ന് മാറ്റണം അല്ലെങ്കിൽ ഇവളെ ഇനി ഇവിടെ പഠിക്കണ്ട എന്നൊക്കെയുള്ള രീതിയിലുള്ള ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായി. ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ഞങ്ങൾ ഫസ്റ്റ് ഓപ്ഷനാണ് വായനക്കാർക്ക് പുസ്തകങ്ങൾ വേണമെങ്കിൽ. ആ നിലയിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ജനിച്ചപ്പോൾ തൊട്ട് ഞാൻ കേട്ടു തുടങ്ങിയത് നീ ആരെങ്കിലുമൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇനിയുള്ള കാലം ജീവിക്കാൻ പോകുന്നതെന്നാണ്. അങ്ങനെ കേട്ടൊരു ഡിസേബിൾഡ് പെൺകുട്ടി സ്വന്തമായിട്ട് ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നു, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നു, അതിൻ്റെ കഥയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ പേര് ഷാദിയ, എൻ്റെ വീട് കോഴിക്കോടാണ്, നരിക്കുനി എന്ന് പറയും. ഇപ്പം ഞാൻ പഠിക്കുന്നത് മഹാരാജാസ് കോളേജിൽ, ഫസ്റ്റ് ഇയർ ബി എ മലയാളം വിദ്യാർത്ഥിയാണ്. ഞാൻ ജനിക്കുന്നത് 2001 സെപ്റ്റംബർ 8 ഒരു ശനിയാഴ്ച രാത്രിയാണ്. എൻ്റെ ഉമ്മയ്ക്ക് എന്നെ പ്രസവിക്കുന്ന സമയത്ത് വയറ്റിൽ 6 സമയം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രതീക്ഷിക്കാതെ ഉണ്ടായിട്ടുള്ള കുറച്ച് ട്രബിൾസ്, ആ സമയത്ത് യൂസ് ചെയ്ത മരുന്നുകൾ, അതിൻ്റെയൊക്കെ പരിണിത ഫലമാണ് ഇപ്പം ഞാൻ ഈ വീൽചെയറിൽ ഇരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കാനുള്ള രൂപത്തിലേക്ക് എത്തിയത് പോലും എനിക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് അല്ലെങ്കിൽ കുറേ ട്രബിൾസിലൂടെ കടന്നു പോയിട്ടാണ്. ചെറിയ കാലം എന്ന് വീട്ടുകാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്നെ ഒരു ഓന്തിങ് കുഞ്ഞു പോലെയായിരുന്നു. എന്നെ തുണിയിൽ പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഞാനുണ്ടോയെന്നുള്ളത് കണ്ടുപിടിക്കൽ ഭയങ്കര പാടായിരുന്നു. അത്രയും വലിഞ്ഞ എനിക്ക് ജനിച്ചപ്പോൾ ചെവി ഉണ്ട് എന്നൊന്നും എൻ്റെ വീട്ടുകാർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. പിന്നെ എത്രയോ കാലങ്ങൾക്ക് ശേഷം ഒരു ദിവസം എന്നെ കുളിപ്പിക്കുന്ന സമയത്ത് എന്തോ കഞ്ഞിപ്പാട പോലെ എന്തോ ഒന്ന് കണ്ടു. അങ്ങനെ അത് നോക്കുമ്പോൾ അതെൻ്റെ ചെവിയായിരുന്നു എന്ന് തിരിച്ചറിയുന്നതും. അപ്പം അത്രയും മോശം ഒരു ശരീരവുമായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. പിന്നീട് കമയെന്ന് വീണതോ നടന്നതോ ഇരുന്നതോ ഒക്കെ ഒരുപാട് സമയമെടുത്തിട്ടാണ്. ഞാൻ നടക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു 6 കഴിഞ്ഞിട്ടുണ്ടാവും എൻ്റെ, എനിക്കത്ര ഓർമ്മയില്ല. എന്നിട്ട് അന്ന് ഉമ്മ ഞാൻ ജനിച്ചപ്പോൾ മുതലേ ഹോസ്പിറ്റൽസ് ഇത് മാത്രമായിരുന്നു ലൈഫിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു കാലത്ത് കോട്ടക്കൽ ആയുർവേദശാലയിൽ നിന്ന് ഉമ്മ ഇങ്ങനെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്, കുഞ്ഞാവ നടന്നു കിട്ടോ, അവൾ ഇത്ര അടി വെച്ചു. അതൊക്കെ ഉമ്മ പറയുമ്പോഴുള്ള ഹാപ്പിനെസ് എനിക്കറിയില്ല. ഞാൻ നടക്കാത്ത കുട്ടിയാണ്, അല്ലെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, ചുറ്റുമുള്ള ആൾക്കാർക്കൊക്കെ അത് പറ്റുന്നുണ്ട് എന്നൊന്നും എനിക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. എനിക്കറിയില്ലായിരുന്നു എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചറിയുന്നത് എനിക്ക് വിവരം വെച്ച് കുറച്ച് കഴിയുമ്പോഴാണ്. പിന്നീട് എനിക്ക് ഇങ്ങനെ നടക്കണം എന്നൊക്കെ തോന്നി തുടങ്ങിയത് എല്ലാവരും ഹൈ ഹീൽസ് ഏർപ്പെടുന്നു, നല്ല നീളം കൂടിയ ഡ്രസ്സ് ഇടുന്നു, അതൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു എനിക്കും നടക്കണം എന്നുള്ള മോഹമൊക്കെ ഉണ്ടായി. ഉമ്മ ഇങ്ങനെ കുനിഞ്ഞിരുന്നിട്ട് എന്നെ ഇങ്ങനെ പിച്ച വിച്ച് കുറേ നടത്തിച്ചു. കുറേ ട്രൈ ചെയ്തിട്ടാണ് 1-2 അടിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ അനിയൻ ജനിച്ചു. അനിയൻ ജനിച്ച് അവനെ ഞാൻ ആദ്യമായിട്ട് കാണാൻ പോകുന്ന സമയത്ത് അവിടെ നിന്നൊരു നേഴ്സ് പറയാണ്, ഇവിടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഡോക്ടറുണ്ട്, നമുക്ക് അവരെ കൺസൾട്ട് ചെയ്യാം, ചിലപ്പം ഇതിലെന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ജസ്റ്റ് ഞങ്ങൾ പോയി കാണുന്നു അവനെ. അവൻ ആ ജനിച്ച ആ ഒരു സമയം തൊട്ട് ഈ പിറ്റേന്ന് അയച്ച അങ്ങനെ എന്തോ ടൈം എടുത്തിട്ടേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ പോയി കണ്ടു. കാരണം ഫാമിലിക്ക് എപ്പോഴും ഞാൻ നടന്നു കാണണം അല്ലെങ്കിൽ എല്ലാവരെയും പോലെ ഞാൻ ആവണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇവരെന്നെ കൊണ്ടുപോയി, നമ്മൾ ഡോക്ടറെ കാണുന്നു. അവർ പറഞ്ഞു ചെറിയൊരു സർജറി മതി, വലിയായിട്ട് കാര്യമായിട്ടൊന്നുമില്ല, ചെറിയൊരു സർജറി മതി, നമുക്ക് പെട്ടെന്ന് ശരിയാക്കാൻ പറ്റും, 98% നടക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളും ഡ്രീം ചെയ്യാൻ തുടങ്ങുകയാണ്, ഹൈ ഹീൽസ് ഏർപ്പെടാം, വലിയ വലിയ ഗൗണൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സ്കൂളിൽ കൂടെ ഇങ്ങനെ സ്റ്റൈലാക്കി പോകുന്നതൊക്കെ നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ട്. പിന്നെ ഈ സർജറിക്ക് പറഞ്ഞ ദിവസം എത്തി, മയക്കാനുള്ള മരുന്നൊക്കെ തന്നു. ദെൻ തിയേറ്ററിൽ കയറ്റിയതിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് തിരിച്ചറിയുന്നത് ചെറിയ സർജറി കൊണ്ടൊന്നും ഇതെവിടെ എത്താൻ പോണില്ല, വലിയൊരു മേജർ സർജറി തന്നെ വേണം, സോ ഉപ്പ വരണം, ഉപ്പ സൈൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഉപ്പ അന്ന് ഗൾഫിലാണ്, അങ്ങനെ തിരിച്ച് നാട്ടിലെത്തുന്നു, ഒരു മേജർ സർജറിക്കുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നു. 8 സംതിങ് എടുത്തിട്ടുണ്ട് എൻ്റെ ആ ഒരു ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. അന്ന് എനിക്ക് 4 കഴിഞ്ഞിട്ടുണ്ട്, ആ ഒരു വെക്കേഷൻ ടൈമിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഫുൾ 1 ഫുള്ള് കിടത്തതിൽ തന്നെയായിരുന്നു, തീരെ തിരിഞ്ഞു കിടക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. പുറം മുഴുവനും പൊട്ടുക അങ്ങനെയുള്ള ഒരാൾ
കിടന്നു പോയാലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഞാൻ ആ സമയത്ത് അനുഭവിച്ചിട്ടുണ്ട്. ഇത് ശരിയായി കഴിഞ്ഞ് പിറ്റേന്ന് ഈ പ്ലാസ്റ്റർ ഒക്കെ ഊരിക്കഴിഞ്ഞാൽ എനിക്ക് നടക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ് ഈ സംഭവം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിനകത്ത് എന്തൊക്കെയോ ട്രബിൾസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട്. ഇത് ഞാൻ കാണുന്ന പോലെയൊന്നും അല്ലാന്നോ എനിക്ക്. നമ്മൾ ഈ ഡോക്ടേഴ്സിനെ കാണാൻ പോകുമ്പോൾ അവരെന്തൊക്കെയോ പരസ്പരം ഇംഗ്ലീഷിൽ പറയുന്നു, നമ്മളെല്ലാം കേട്ട് തലകുലുക്കി തിരിച്ചു വരുന്നു. അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് ഉള്ളിലുള്ള കഥകളോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞില്ല. പിന്നീട് പ്ലാസ്റ്റർ വെട്ടുന്ന ദിവസം എത്തി. അപ്പം വീട്ടിൽ ഭയങ്കര ഉത്സവമായിട്ട് ഇവർ എന്നെ കാത്തിരിക്കുകയാണ്. എനിക്കിഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, എൻ്റെ ഫേവറേറ്റ്. എന്നെ വീട്ടിൽ ആണ് എല്ലാവരും. തിരിച്ചു വരും, ഞാൻ ഓക്കെ ആവും, സെറ്റ് ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് അവരും. അങ്ങനെ ആ ദിവസമാണ് ഇങ്ങനെ പ്ലാസ്റ്റർ വെട്ടി എൻ്റെ കാല് പുറത്തെടുത്ത് വെച്ചു. പക്ഷേ ചെറിയൊരു ശബ്ദമോ എന്തോ കേട്ടതാണോ എന്ന് കാര്യം അറിയില്ല. ഞെട്ടി. അപ്പം ഈ കാല് മൊത്തത്തിൽ മടങ്ങി. ചെയ്ത ഓപ്പറേഷൻ അത്രയും ഫെയിലായി ആ ഒരൊറ്റ മൊമെൻറ്റിൽ. അപ്പം നമ്മൾ എന്നെ വീട്ടിൽ വെയിറ്റ് ചെയ്യുന്നവർ പറയും, അറിയാണ് ഇന്ന് തിരിച്ച് വീട്ടിലേക്കില്ല, ഇനിയും സർജറീസ് വേണം. ഈ ചെയ്ത അതേ സംഭവം വീണ്ടും ചെയ്യാണ്. അങ്ങനെ പിന്നീട് അങ്ങോട്ട് എൻ്റെ ശരീരത്തിൽ നടന്നത് 10 സർജറികളാണ്. അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഞാൻ നടക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു ചെറിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റും, സ്റ്റെപ്സ് കയറാം. ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. തനിച്ച് നിൽക്കാനും തനിച്ച് നടക്കാനും ഉള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു മെയിൻ പ്രശ്നം. അത് മാറിക്കിട്ടാനും എല്ലാവരെയും പോലെ സെറ്റപ്പ് ആവാനും വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ടുപോയിട്ട് ഇവരുടെ മുന്നിലെത്തിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പതിയെ പതിയെ വീണ്ടും നടന്നു തുടങ്ങി. ഒരു വർഷത്തെ 1.5 ഗ്യാപ്പിന് ശേഷം തിരിച്ച് സ്കൂളിലെത്തുകയാണ്. ഇവരെങ്ങനെ എന്നെ സ്വീകരിക്കുന്നു, ഫ്രണ്ട്സൊക്കെ പുതിയതാണ്. എനിക്ക് മാത്സ് പോലെയുള്ള വിഷയങ്ങളുടെ ബേസിക്സ് ഒന്നും കിട്ടിയിട്ടില്ല. അതൊന്നും ആർക്കും എനിക്ക് തരാൻ പറ്റിയിട്ടില്ല. ആ സമയത്ത് DRC എന്നൊരു ട്രെയിനർ ടീച്ചർ വന്നിരുന്നെങ്കിലും അവർക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും തരാൻ പറ്റിയിരുന്നില്ല. അപ്പം ഒരു തട്ടിക്കോട്ട വിദ്യാഭ്യാസമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് സ്കൂളിലെത്തുന്നു. സ്കൂളിലെ റാമ്പില്ല, ഡിസേബിൾ ഫ്രണ്ട്ലി ടോയ്ലറ്റ് ഇല്ല. എന്നിട്ട് എൻ്റെ ഈ സ്കൂളിൽ ചേർന്നതിന് ശേഷമുള്ള എൻ്റെ ടൈം ടേബിൾ ഇങ്ങനെയാണ്: രാവിലെ 1:30 ചായ, വൈകുന്നേരം 1:30 ചായ. ഇതിൽ അപ്പുറം വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനുള്ള ഓപ്ഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ ഉമ്മ കുറേ കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പൈസ ഇറക്കാം, ഇവിടെ ഒരു ടോയ്ലറ്റ് കെട്ടാനുള്ള അനുവാദം നിങ്ങൾ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും പോസിബിൾ അല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഈ സ്കൂളിലൊരു ഡിസേബിൾ ഫ്രണ്ട്ലി ടോയ്ലറ്റ് വേണം എന്നൊന്നും അവർക്കാർക്കും തോന്നിയിട്ടില്ല. അങ്ങനെ ഞാൻ അവിടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പക്ഷേ വലിയ ക്ലോസ് ആവാനൊന്നുമുള്ള ഓപ്ഷൻ എനിക്ക് കിട്ടിയില്ല. കാരണം ഗ്രൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങൽ, അല്ലെങ്കിൽ എന്നെ ഉമ്മ കൊണ്ടുവന്ന് ക്ലാസ്സിൽ ഇരുത്തുക പിന്നെ തിരിച്ചെടുത്തുകൊണ്ട് പോവുക, അതിനപ്പുറത്ത് എനിക്കൊരു ഓപ്ഷൻ മിംഗിൾ ആവാൻ കിട്ടിയില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് 7th നിന്ന് ഇറങ്ങുന്ന സമയത്താണ് അവിടെ ഇറങ്ങി. 1 കഴിഞ്ഞാണ് ഒരു ഡിസേബിൾ ഫ്രണ്ട്ലി ടോയ്ലറ്റ് അവിടെ വരുന്നത്. ദെൻ ഞാൻ അവിടെ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്തു. ഇത് ഞാൻ ഇവിടെ പഠിച്ചത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സാധനം വേണം എന്ന് അവർക്ക് ചിന്തയുണ്ടായത്. ഇപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. അതിൽ ഞാൻ പ്രൗഡാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ. പിന്നെ തിരിച്ച് അടുത്ത സ്കൂളിൽ ഹയർ സെക്കൻഡറി ഒക്കെ എത്തിയ സമയത്തും ഞാൻ ഫേസ് ചെയ്ത ട്രബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കുറച്ച് സ്മാർട്ട് ക്ലാസ് റൂംസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ, അധികം സ്മാർട്ട് ക്ലാസ് റൂമുകളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് തരാനുള്ള റൂം കുറച്ച് ചെറുതാണ്, ഈ സൗകര്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ അപ്സ്റ്റെയർ പോകണം. അപ്പം ഈ രക്ഷിതാക്കളൊക്കെ വന്ന് ബഹളം ഉണ്ടാക്കി തുടങ്ങി. ഷാദിയ ക്ലാസ്സിലുള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിക്കാത്തത്, ഇവളെ ക്ലാസ്സിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ ഇവളെ ഇനി ഇവിടെ പഠിക്കണ്ട എന്നൊക്കെയുള്ള രീതിയിലുള്ള ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ട്രബിൾസ് ഫീൽ ചെയ്യുമ്പോൾ എനിക്കറിയില്ല ഇതിനെതിരെ സംസാരിക്കാം അല്ലെങ്കിൽ ഇതിനെതിരെ ശബ്ദിക്കാം, ഇത് എൻ്റെ അവകാശമാണ് എന്നുള്ള ധാരണയൊന്നും എനിക്കില്ല. ആ സമയത്ത് എൻ്റെ ഫ്രണ്ട് ഫാസിലാണ് പറഞ്ഞത്, നീ പരാതി എഴുതി കൊടുക്കുക, നിനക്ക് നിൻ്റെ എല്ലാ സൗകര്യങ്ങളും സ്കൂളിൽ നിനക്ക് കിട്ടേണ്ടതാണെന്ന് പറയുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്കും വേണ്ടി സംസാരിക്കുകയും എഴുതുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. ഇതിനിടയിൽ സർവശിക്ഷ അഭിയാൻ എൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. പേര് വായിച്ചു തുടങ്ങിയ പുസ്തകം സർവശിക്ഷ അഭിയാൻ പോലെയുള്ള ഒരു ടീം എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ആത്മവിശ്വാസം തന്നൊരു കാര്യമായിരുന്നു. അങ്ങനെ ഈ ഫ്രണ്ട് പറഞ്ഞിട്ട് കംപ്ലയിൻസും കാര്യങ്ങളും കൊടുക്കുന്നു, അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും സ്കൂളിലുണ്ടാവുന്നു. അങ്ങനെ പഠിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നു. പക്ഷേ ഇറങ്ങുന്ന സമയത്താണ് നമുക്ക് കോവിഡ് വരുന്നത്. വീട്ടിലാവുന്നു, ഒരു പണിയുമില്ല, വെറുതെ രാവിലെ എണീക്കുന്നു, ചായ എടുക്കുന്നു, തിരിച്ച് നമ്മുടെ റൊട്ടീൻ മൊത്തം മാറി, യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ആകെ പോയിക്കൊണ്ടിരുന്നത് സ്കൂളിലേക്കാണ്, വേറെ എങ്ങും പോകുന്നില്ല. ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോയാൽ ശരിയാവില്ല, അത്യാവശ്യം ഏജായി, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സമയമായി, ഇനിയും വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ ഒരു അർത്ഥവും ഇല്ലാതെ തിരിച്ചറിയുന്നത് അങ്ങനെയാണ്.
അങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും എന്ന് ഓർക്കുന്നു. വീട്ടിൽ ഒരു ഗസ്റ്റ് വരുന്നു, അവർ ചോദിക്കുകയാണ് ശാദി നിനക്ക് പുസ്തകങ്ങൾ വെച്ച് എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് എന്തുകൊണ്ട് പുസ്തകങ്ങൾ എന്ന് ഓർക്കുമ്പം എൻ്റെ ലൈഫിൽ ഞാൻ ഈ കടന്നു പോയ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരുന്ന സമയത്ത് മുഴുവനും കൂട്ടുണ്ടായിരുന്നത് പുസ്തകങ്ങളാണ്. അല്ലെങ്കിൽ എനിക്ക് പെയിൻ വരുന്ന സമയത്തൊക്കെ ഉമ്മ കയ്യിലെടുത്ത് തന്നത് പുസ്തകങ്ങളാണ്. വെറുതെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് 4 മുതൽ വായിക്കാൻ അറിയാം, ഉമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കാരണം വേറെ ഒന്നും ചെയ്യാനില്ല, എനിക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വായിച്ചു തുടങ്ങിയ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കണ്ട. അപ്പോൾ തന്നെ ഞാൻ മുമ്പ് ജോസ് ടോക്കിൽ ഷോ ചെയ്തിട്ടുള്ള ഫത്തിമ അസ്ല, അവളെ വിളിച്ചിട്ട് പറഞ്ഞു, പാത്തു എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, നമ്മൾ ഒരു ഓൺലൈൻ ബുക്ക് സ്റ്റോർ ചെയ്യാൻ പോകുന്നു. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങളിലേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടിയ ആളാണ്. ഒരിക്കലും എനിക്ക് ടൗണിലൊന്നും പോയി എനിക്ക് ആഗ്രഹിച്ച പുസ്തകങ്ങൾ എടുക്കാൻ പറ്റിയില്ല. ആരെങ്കിലുമൊക്കെ ടൗണിൽ പോകുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ട, അവർക്ക് ഓക്കെ എന്ന് തോന്നിയ, പുറംചട്ട കണ്ട് ഭംഗിയുണ്ട് എന്ന് തോന്നിയ പുസ്തകങ്ങൾ എടുത്തു വരുന്നു. പരന്ന വായനയായിരുന്നു, എനിക്ക് ആഗ്രഹിച്ച അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പുസ്തകങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അപ്പോൾ അവരാഗ്രഹിക്കുന്ന പുസ്തകങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് അവരിലേക്ക് എത്തിക്കാൻ പറ്റുക, എന്നാൽ അത് ഒരു നല്ല ഐഡിയ ആയിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെ പാത്തുവായിട്ട് ചേർന്ന് ലൂംബാനിക്സ് എന്നുള്ള പേരിൽ ഒരു ഓൺലൈൻ ബുക്ക് സ്റ്റോർ തുടങ്ങുന്നു. 30 ഡെലിവറി ചാർജ് വാങ്ങിയിട്ട് കേരളത്തിൽ എങ്ങോട്ടും മലയാളത്തിലും ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങൾ എത്തിക്കുന്നു. ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ഞങ്ങൾ ഫസ്റ്റ് ഓപ്ഷനാണ് വായനക്കാർക്ക് പുസ്തകങ്ങൾ വേണമെങ്കിൽ. ആ നിലയിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഒരു വലിയ ഫാമിലിയായി. ഇപ്പോൾ ഒരു 2 പോകുന്നു ഇങ്ങനെയൊരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ട്. പിന്നീട് ഞാൻ എൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ചിലവ്, പഠനം, ഇതെല്ലാം സ്വന്തമായി നോക്കാൻ തുടങ്ങി. തുടങ്ങുന്നത് +1 പഠിക്കുമ്പോഴാണ്. ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയറായി. ഇതുവരെ വീട്ടിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും വാങ്ങേണ്ടി വന്നിട്ടില്ല. പലപ്പോഴും അങ്ങോട്ട് സഹായിക്കാനുള്ള ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പറ്റിയിട്ടുണ്ട് അവരെ സഹായിക്കാൻ. അതിൽ അവരും പ്രൗഡാണ്, ഞാനും പ്രൗഡാണ്. ഇങ്ങനൊരു ഓപ്ഷൻ എനിക്ക് കിട്ടിയത്, എൻ്റെ പേരൻസ് ആദ്യമൊക്കെ ഇവളെ കൊണ്ട് പണിയെടുപ്പിക്കണോ അല്ലെങ്കിൽ ജോബ് ചെയ്യുന്നത് മോശമല്ലേ എന്നൊക്കെ ചിന്തിച്ചിരുന്നെങ്കിലും എൻ്റെ സന്തോഷം എന്താണോ അതിനൊപ്പം നിൽക്കാന്നുള്ള തീരുമാനത്തിലേക്ക് അവരെത്തിയോണ്ട് മാത്രമാണ്. പിന്നീട് കുറച്ച് ഫിനാൻഷ്യലി സെറ്റായപ്പം ഇനി യാത്രകളാവാം. ഇത്രയും കാലം ഞാൻ ആകെ കണ്ടിട്ടുള്ളത് ബീച്ചാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മ അങ്ങനെ പറയും, ഈ ഒരിക്കലും യാത്ര പോയപ്പോൾ ഉമ്മ അങ്ങനെ പറയുകയാണ്, നിന്നെയും കൊണ്ട് ഞങ്ങൾ ആകെ പോയിട്ടുള്ളത് ബീച്ചിലേക്കാണ്. കാരണം അവിടെ മാത്രമേ ഡിസേബിൾ ഫ്രണ്ട്ലി ഏരിയ ഉള്ളൂ, നിന്നെയും കൊണ്ട് അവിടെ പോകാൻ പറ്റുമായിരുന്നുള്ളൂ. ഞങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്തിരുന്നു, നീ വന്നതിൽ പിന്നെയാണ് ഞങ്ങൾക്കത് പറ്റാതെ പോയത്. കാരണം ഒരു ഒരു ഡിസേബിൾ പെൺകുട്ടി വരുന്നതോടെ ഒരു ഫാമിലിയുടെ സ്ട്രക്ചർ മൊത്തത്തിൽ മാറുകയാണ്. കാരണം അവരെങ്ങനെ ഇവളെ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളതിൽ സ്റ്റക്കായി നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് എനിക്കിത് ഭയങ്കര യാത്രകൾ ഒരുപാട് ആഗ്രഹിച്ച എനിക്ക് ഞാനും സ്റ്റക്കായി നിന്ന്, എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, കൂടെ വരാൻ മനുഷ്യരില്ല. പക്ഷേ പിന്നീട് ഞാൻ സ്റ്റേജ് ഷോസ് ചെയ്യാൻ തുടങ്ങി, ലൈഫ് ട്രെയിനിങ് ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി, മോട്ടിവേഷൻസ് ചെയ്യാൻ തുടങ്ങി. അത്യാവശ്യം ആൾക്കാർ കുഴപ്പമില്ലാത്ത രീതിയിൽ അറിയാൻ തുടങ്ങിയതിൽ പിന്നെ ആൾക്കാർ പറഞ്ഞു എൻ്റെ കൂടെ ഞാൻ വരാം. എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നതും പ്രൗഡായിട്ട് കണ്ട മനുഷ്യരുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ കൊടികുത്തി മല കയറി ഒരുപാട് യാത്രകൾ ചെയ്തു. അങ്ങനെ ആദ്യമായിട്ട് 2019 സനുവിൻ്റെ ഹെൽപ്പിൽ ഞാൻ ട്രെയിൻ കയറി. ഇതൊക്കെ എനിക്ക് കേൾക്കുന്നവർക്ക് കുഞ്ഞിയാണെങ്കിലും എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. ഇനി എനിക്ക് പറയാനുള്ളത്, എങ്ങനെ ഇങ്ങനെ വീട്ടിൽ അകപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് പറയുന്നതിനൊരു ക്യാപ്ഷൻ പോലും ഉണ്ട്, 4 ഒതുങ്ങിയവരെന്ന്. എല്ലാ വീടിനും 4 പുറത്തേക്ക് തുറക്കുന്ന വാതിലുമുണ്ട്. പക്ഷെ നമ്മൾ ആ വാതിൽ മാത്രം കാണുന്നില്ല എന്നുള്ളതാണ് മെയിൻ പ്രോബ്ലം. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്കുള്ള നോർമൽ പീപ്പിൾസിനുള്ള എല്ലാ ഇടങ്ങളും നമുക്കും ഉണ്ട്. നമ്മളത് കണ്ടെത്തിയാൽ മതി, എൻ്റെ സന്തോഷം എൻ്റെ കയ്യിലാണെന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ആരും പറയുന്നതോ കേൾക്കുന്നതോ ഒന്നും നോക്കി നിൽക്കണ്ട. ഇപ്പം കൊച്ചിയിലേക്ക് നാട്ടിൽ നിന്ന് കോഴിക്കോട് നിന്ന് വരുന്നത് തനിച്ചാണ്. ആ തനിച്ചുള്ള യാത്രകൾ പോലും ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട് അല്ലെങ്കിൽ സന്തോഷിക്കുന്നുണ്ട്. കാരണം ഇത് ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച് എൻ്റെ ആഗ്രഹത്തിനൊപ്പം ഞാൻ നിന്നതിൻ്റെ ഫലമാണ്. ഒന്നും അറിയാത്ത എങ്ങനെ ബിസിനസ് രംഗത്തേക്ക് എത്തണം എന്നോ അല്ലെങ്കിൽ ആരും ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാനുണ്ടായിരുന്നില്ല ഇങ്ങനെ ചെയ്താൽ ബെറ്റർ ആവും അല്ലെങ്കിൽ ഇങ്ങനെ ഞങ്ങളങ്ങ് ജസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ട്രൈ ചെയ്യാം, ഫെയിലാവുകയാണെങ്കിൽ ഫെയിലാവട്ടെ. ഒരുപാട് തോൽവികൾ കണ്ടതാണ്. ഇനി നമുക്ക് നമ്മളൊന്നും ബാധിക്കാനില്ല എന്ന് തീരുമാനിക്കുന്നു, മുന്നോട്ട് വരുന്നു. അങ്ങനെയാണ് ഈ യാത്ര ഇത്രത്തോളം എത്തിയത്. ഒരു കാര്യത്തെ നമ്മൾ വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, ആരുടെയും വാക്കുകൾ കേട്ട് നിൽക്കാതെ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം. പിന്നെ ഇതുപോലൊരു വേദിയിലേക്ക് എനിക്ക് എത്താൻ പറ്റിയത് എനിക്കുള്ളിൽ തോന്നുന്ന സന്തോഷത്തിൻ്റെ പുറമേ ഞാൻ ജീവിച്ചത് കൊണ്ട് മാത്രമാണ്. ഇത്രയേ പറയാനുള്ളൂ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനൊപ്പം നിൽക്കുക. കാരണം നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും വരത്തില്ല. താങ്ക് യു.
നമ്മളിപ്പോൾ ഇൻസ്പയറിംഗ് ആയ ഒരു സ്റ്റോറി കേട്ടു അല്ലേ. നമുക്കും ഇതുപോലെ ലൈഫിൽ പല കാര്യങ്ങളും അച്ചീവ് ചെയ്യണമെന്നും ഇതുപോലെ നിന്ന് നമ്മുടെ സക്സസ് സ്റ്റോറി കുറേ പേരോട് പറയണമെന്നും ആഗ്രഹമുണ്ടാവും. ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നു, ബട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ആ സ്വപ്നങ്ങൾ നേടാൻ സാധിക്കുന്നില്ല. നമ്മൾ വിചാരിക്കും എനിക്കിതൊന്നും ഇംപ്രൂവ് ചെയ്യാൻ സമയമില്ല, ദിസ് ഈസ് നോട്ട് മൈ റൈറ്റ് ടൈം എന്നല്ല. വാട്ട് ഇഫ് ഐ സേ ഇറ്റ്സ് പോസിബിൾ? ജോഡ് സ്കിൽസിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസുമായി സംസാരിക്കാനും നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനും സാധിക്കുന്നു. അൺലോക്ക് യുവർ ഫ്രീ ട്രയൽ ടുഡേ. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.